ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ്. അതായത് പിന്നെ പെപ്പർ ഗോബി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ നമ്മൾ പിന്നെ കുരുമുളകിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനെന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണണ്ടേ. നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് 2 കപ്പ് കോളിഫ്ലവർ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു കുറച്ച് സമയം മുടിയിരിക്കട്ടെ. കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റോളം ഇട്ട് ഇതിനെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിനി ഈ കോളിഫ്ലവർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കണേ. 3/4 കപ്പ് മൈദ, 3/4 കപ്പ് കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവറിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. ഇനി കോളിഫ്ലവർ ഡ്രെയിൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് വറുത്തെടുക്കാനുള്ള ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ ഇതിലേക്കിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഒക്കെ നന്നായി മൂത്ത് മുരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേറൊരു കടായി വെച്ചിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാവേ. ഈ വറുത്തതിൻ്റെ എണ്ണ തന്നെയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, അതൊന്ന് ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 സബോള ചോപ്പ് ചെയ്തത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇടുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ഇടാനുണ്ട്, അതിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിലാണ് നമ്മുടെ പെപ്പർ കോളിഫ്ലവർ റെഡിയായിരിക്കുന്നത്. നമ്മളെ സ്റ്റാർട്ടപ്പ് നമുക്ക് പാർട്ടികളിലൊക്കെ നമ്മൾ സ്റ്റാർട്ടപ്പൊക്കെ ഇതിനെ ഇത് ചെയ്യാറില്ലേ, വിളമ്പാറില്ലേ, അത് ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതില്ലേ സൂപ്പർ അല്ലേ. വേഗന്താസ് പെപ്പർ കോളിഫ്ലവറും റെഡിയായിട്ടുണ്ട്. സൂപ്പറാണ്, സൂപ്പർ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാറില്ലേ കോളിഫ്ലവറിൻ്റെ പല ഐറ്റംസ് എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. പെപ്പർ ഇട്ടുള്ളതാണ്, പെപ്പർ കൂടുതലായിട്ടുള്ളതാണ്. അത് പിന്നെ ഒത്തിരി നല്ലതാണ്, ഒത്തിരി ടേസ്റ്റിയാണ്. അധികം നമുക്ക് സമയമൊന്നും അധികം വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ, സൂപ്പർ അല്ലേ, കാണുന്ന പോലെ തന്നെയാണ്.
അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ബൈ.